ആരാണ് നിങ്ങൾ? നമ്മുടെ നിദ്രയ്ക്ക് ഭംഗം വരുത്തിയത് എന്തിനാണ്? എന്റെ പേര് മധു, ഇവന്റെ പേര് ജഗന്നാഥൻ എന്നാണ്. ഞങ്ങൾ രണ്ടുപേരും നിങ്ങളുടെ ശരീരത്തിലെ അഴുക്കിൽ നിന്നാണ് ഉണ്ടായത്. അതിന് നിങ്ങൾക്ക് എന്താണ് വേണ്ടത്? നിങ്ങളുടെ രാജ്യം, നിങ്ങളുടെ ശക്തി മുഴുവനും ഞങ്ങൾക്കും ഉണ്ട് വിഷ്ണു. ഇപ്പോൾ ഈ രാജ്യം ഞങ്ങളുടേതായിരിക്കുന്നു. ഹേ വിഡ്ഢികളെ, നിങ്ങളുടെ മരണം നമ്മുടെ കൈകൊണ്ട് നടക്കാൻ പോകുന്നു. ഹേ വിഷ്ണു, മരിക്കാൻ പോകുന്നത് ഞങ്ങളല്ല, നിങ്ങളാണ് ഞങ്ങളുടെ കൈകൊണ്ട് മരിക്കാൻ പോകുന്നത്. ദുഷ്ടന്മാരായ പാപികളെ, നിങ്ങൾക്ക് എന്തൊരു ധൈര്യം! നിങ്ങളെ ഞാനൊരു പാഠം പഠിപ്പിക്കാം. മതി, നിങ്ങളുടെ ധിക്കാരം മതിയാക്കൂ. അസംഭവ്യം, ഇവർ സുദർശന ചക്രത്തെ തോൽപ്പിച്ചിരിക്കുന്നു. നാം ഉടനെ ബാലഗണേശനെ സമീപിക്കേണ്ടതാണ്. അദ്ദേഹത്തിന് മാത്രമേ നമ്മെ ഇവരിൽ നിന്ന് രക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. അവൻ ഓടിപ്പോയി, അവന്റെ പുറകെ ചെല്ലാം. ഇവിടെ ഇരുന്ന് ആകാശം കാണാൻ എന്തൊരു ഭംഗിയാണ്, നല്ല ഭംഗിയാണ്. പറഞ്ഞു തരാം പ്രഭു, പറഞ്ഞു തരാം. ഇവ പറയാണ്, പ്രഭു കുറച്ചു ദിവസങ്ങളായി ശക്തി പ്രയോഗിക്കുന്ന കാര്യങ്ങൾ ഒന്നും ചെയ്യുന്നില്ല, അതുകൊണ്ട് സമയം പോകുന്നില്ലെന്ന്. അഗം, കുറഞ്ഞ ശബ്ദങ്ങളാൽ ഇത്രയധികം കാര്യങ്ങൾ നിങ്ങൾ എങ്ങനെയാണ് പറയുന്നത്? എനിക്കിപ്പോഴും അതൊരു ആശ്ചര്യമായി അവശേഷിക്കുന്നു. ഒന്നും പറയാതിരിക്കേ അഗം, ഒന്നും പറയാതിരിക്കേ. നീ പറയുന്നതെല്ലാം മനസ്സിലാക്കാൻ ശ്രമിച്ച് ശ്രമിച്ച് ഞാൻ ക്ഷീണിച്ചു പോയി. അവർക്ക് ഇത്രയും അഹങ്കാരമോ? അവരിവിടേക്ക് വരട്ടെ, അവരെയും ഞങ്ങൾ അവശനിലയിലാക്കി കൊടുക്കാം. അഗം, നിങ്ങൾക്ക് രസിക്കാൻ ഒരു കാരണം കിട്ടിയെന്ന് തോന്നുന്നു. എല്ലാവരും അടുത്തേക്ക് വരൂ. ഓ, ഇവിടെ വന്ന് ഒളിച്ചിരിക്കുകയാണ് അല്ലേ? നിന്റെ അവസാനത്തെ ശ്വാസം വിട്ടു. ആരാണ് ഇവൻ? ഏ അസ്ഥികൂടം, നീ ആരാണ്? നിനക്ക് എന്താണ് വേണ്ടത്? എന്തടാ, അയ്യോ അയ്യോ, വ്യക്തമായി സംസാരിക്കുക. ആരാണെങ്കിലും വ്യക്തമായി പറ. അയ്യ എന്നാൽ എന്താണ് അർത്ഥം? ഏയ്, ഇവിടെ നിന്ന് ഇവനോട് പോകാൻ പറ. എനിക്ക് ദേഷ്യം വരുന്നുണ്ട്. ഞാൻ പറയുന്നത് എന്തെന്നാൽ, ഞാൻ അത് അവനോട് പറയാനാ. ഏ അഗം, നീ ഇവിടെ എന്താ ചെയ്യുന്നത്? ഇവര് രണ്ടുപേരും ആരാണ്? ഞങ്ങൾ ആരായാലും നിനക്ക് ഈ അയ്യയ്യയെ അറിയാമോ? ഇവൻ അകമാണ്, എന്റെ കൂട്ടുകാരൻ. എന്താ, എന്ത് പറ്റി? എന്താണെന്നോ
ഈ അയ്യോയോ ഞങ്ങളുടെ തല പുണ്ണാക്കിയിരിക്കാണ്. നീ വീണ്ടും തുടങ്ങിയോ, മിണ്ടാതിരിക്കെ. അയ്യോ, ബകവുമില്ലല്ലോ. ഇവൻ എന്താണ് പറഞ്ഞതെന്ന് ആർക്കറിയാം? ആരാണ് ഈ ബകം? ബകം അവന് മാത്രമേ ഇവന്റെ ഭാഷ അറിയൂ. നിൽക്ക് അകം, ബകം ഒന്ന് വന്നോട്ടെ, പിന്നീട് സംസാരിച്ചാൽ. അല്ല, നിങ്ങൾ എന്തിനാ ഇത്രയും വിഷമിക്കുന്നത്? ഞാൻ ബകമാണ്. ഞാൻ ഭക്ഷണം കൊണ്ടുവരാൻ പോയതായിരുന്നു. ഞങ്ങൾക്ക് വല്ലാതെ വിശക്കുന്നു. വാഗം പ്രിയ, ഭക്ഷണം കഴിക്കാം. നിങ്ങളും വന്ന് ഭക്ഷണം കഴിക്കൂ. വിശന്ന് മരിക്കുന്നത് നല്ല കാര്യമല്ല. ഭക്ഷണം കഴിക്കാം. ഭക്ഷണം മിണ്ടാതിരിക്കെ, ഇവിടെ നിൽക്ക്. നമുക്ക് വിഷ്ണുവിനെ കൊല്ലണ്ടേ? പിന്നെ നിങ്ങൾ ഞങ്ങളെ ശല്യപ്പെടുത്തുന്നത് മതിയാക്കൂ. ഓ, ഞങ്ങളെ ശല്യപ്പെടുത്തരുത്. ഞങ്ങൾക്ക് ഭക്ഷണം വേണ്ട. ഞങ്ങൾ വിഷ്ണുവിനെ കൊല്ലാൻ വന്നതാണ്. അതിനുശേഷം ഞങ്ങളും കൊല്ലപ്പെടും. നിർത്ത് നിർത്ത്. നീ എന്താ പറഞ്ഞത്? നമ്മൾ മരിക്കണമെന്നോ? നമ്മൾ മരിക്കണമെന്നോ? ആരാണ് നമ്മെ കൊല്ലുക? നോക്കേ, ഇവൻ എത്ര നേരമായി പറയുന്നു നിങ്ങൾ മരിക്കുമെന്ന്. ബാലഗണേഷ് നിങ്ങളെ കൊല്ലും. ഇവൻ പറഞ്ഞത് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഇവൻ എത്ര നേരമായി തോട്ടം കീറി പറഞ്ഞു കൊണ്ടേയിരിക്കുന്നു. നിങ്ങൾ എന്താണ് പറഞ്ഞത്? ആരാണ് ഞങ്ങളെ കൊല്ലുക? പറ. ഞങ്ങളെ ആർക്കും കൊല്ലാനാകില്ല. ഇവനിനി വാ തുറന്നാൽ ഞങ്ങൾ തീർച്ചയായും മരിച്ചു പോകും. മിണ്ടാതിരിക്കേ. ഞങ്ങളെ ആർക്കും കൊല്ലാൻ സാധിക്കില്ല. മതി, നിങ്ങളുടെ നാടകം കളി മതിയാക്കൂ. ഇനി ആരെങ്കിലും ഒരു വാക്ക് മിണ്ടിപ്പോയാൽ ഞാൻ വിഷ്ണുവിന് മുമ്പ് അവരെ കൊല്ലുന്നതാണ്. നീ ഇപ്പോൾ എന്തിനാ വാ തുറന്നത്? ഏ ഭഗം, ഇവൻ എന്താണ് പറഞ്ഞത്? ഇവൻ പറയുന്നു, അതാ നോക്കൂ, നന്ദിയും മൂഷിയനും വരുന്നുണ്ടെന്ന്. വരൂ നന്ദി, വരൂ മൂഷിക, ഭക്ഷണം കഴിക്കൂ. പിന്നീട് ബാലഗണേശൻ ഇവരെ കൊല്ലുന്നത് കാണാം. അതിനുശേഷം നമുക്ക് കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ആരാണ് ഇവർ രണ്ടുപേരും? അത് ശരിയാ, അത് ചോദിക്കാൻ ഞാൻ മറന്നുപോയി. നിങ്ങൾ ആരാ? പറയൂ. ഞങ്ങൾ വിഷ്ണുവിന്റെ അഴുക്കൽ നിന്നും ഉണ്ടായവരാണ്. ഞാൻ പറയാം, കരയരുത്. ഇവ പറയുന്നു നിങ്ങൾ അഴുക്കിൽ നിന്നും ഉണ്ടായതല്ലേ. ചീ, എന്തൊരു വൃത്തികേടാണെന്ന്. നിങ്ങൾ ഞങ്ങളെ കളിയാക്കി കൊണ്ടിരിക്കുകയാണല്ലേ. മര്യാദയ്ക്ക് നിർത്ത്. ആദ്യം ഞങ്ങൾ വിഷ്ണുവിനെ കൊല്ലട്ടെ, അതിനുശേഷം ഞങ്ങൾ ഒന്നും മിണ്ടാതെ ഇവിടുന്ന് പോയിക്കോളാം. വിഷ്ണു ഭഗവാനെ നിങ്ങൾക്ക് കൊല്ലാൻ സാധിക്കില്ല. ഇവ പറഞ്ഞത് നിങ്ങൾ മറന്നുപോയോ? ബാലഗണേഷ് അതിനു മുൻപ് തന്നെ നിങ്ങളെ കൊല്ലും. ഇപ്പോൾ ഞങ്ങൾ ആഗ്രഹിക്കുന്നു ബാലഗണേഷൻ സത്യമായിട്ടും ഞങ്ങളെ കൊല്ലണമെന്ന്. എന്നാൽ ഇവന്റെ അയ്യോ കേൾക്കാതിരിക്കാമല്ലോ. എന്താ എന്താ എന്ത് പറ്റി? ഇവൻ പറഞ്ഞത് മുകളിലേക്ക് നോക്കാനാണ്. എന്റെ ഭക്തന്മാർ ആത്മാർത്ഥമായി എന്നോട് എന്തെങ്കിലും ആവശ്യപ്പെട്ടാൽ ഞാൻ അത് അവർക്ക് സാധിച്ചു കൊടുക്കും. പക്ഷെ അവരുടെ ലക്ഷ്യം നല്ലതായിരിക്കണം. നിങ്ങൾ രണ്ടുപേരും നല്ല ലക്ഷ്യത്തോടെയാണ് ആവശ്യപ്പെട്ടത്. അതിനാൽ ഞാൻ നിങ്ങളുടെ ആഗ്രഹത്തെ തീർച്ചയായും പൂർത്തീകരിക്കും. തഥാസ്തു. ഞങ്ങളെ ആർക്കും കൊല്ലാൻ സാധിക്കില്ല. ആ
അസ്ത്രശസ്ത്രങ്ങളെല്ലാം തന്നെ ഈ പോരാട്ടത്തിൽ ഞങ്ങളെ വിജയിപ്പിക്കട്ടെ. ഭക്ഷണം എവിടെ പോയി? ഗണേഷ, എന്തിനാണ് ഇവരെ ഇങ്ങനെ കളിപ്പിക്കുന്നത്? എന്തിനാണ് ഇവരുടെ ഭക്ഷണം എല്ലാം എടുത്തു കഴിച്ചത്? ക്ഷമിക്കണം മതി, ഇനി ഞാൻ ഒരിക്കലും ഇങ്ങനെ ചെയ്യില്ല. നല്ലത്, ഇത്തവണ ഞാൻ നിന്നെ വെറുതെ വിടുന്നു, പക്ഷെ അടുത്ത പ്രാവശ്യം വിടില്ല. ഞാൻ നിങ്ങൾക്ക് വീണ്ടും ഭക്ഷണം കൊടുത്തയക്കാം. നന്നായി വിശക്കുന്നു, ഒരു വഴി കണ്ടുപിടിക്കണം. ലഡു നല്ല രുചിയുണ്ടായിരുന്നു, എന്റെ വയറ് നിറഞ്ഞു. ഇനി നിങ്ങൾ സാവധാനം ഭക്ഷണം കഴിച്ചോളൂ. നന്ദി, എന്താണ് ഉണ്ടായത്? ഇത് വ്യോമാസുരനാണല്ലോ, എന്തൊരു ധിക്കാരമാണിത്! കൈലാസത്തെ ആക്രമിക്കുന്നു. അതെ, ശിവഭഗവാനും ഇവിടെ ഇല്ല, അദ്ദേഹം ധ്യാനത്തിൽ മുഴുകിയിരിക്കുകയാണ്. ഗണേഷ്, അവൻ എവിടെയാണ്? അതെ, പ്രഭു അകത്താണുള്ളത്. മാതി, പരിക്കൊന്നും പറ്റിയില്ലല്ലോ? വ്യോമാസുര, നീ ഇവിടെ വന്ന് ധിക്കാരം കാണിച്ചിരിക്കുന്നു. നീ എന്റെ മാതാവിനെ നോവിച്ചിരിക്കുന്നു. ഞാൻ നിന്നെ വെറുതെ വിടാൻ പോകുന്നില്ല. നന്ദി, നിങ്ങൾ മാതാശ്രീയെ സമാധാനിപ്പിക്കൂ, ഞാൻ ഇവനെ ഒരു പാഠം പഠിപ്പിച്ചിട്ട് വരാം. ബാലക, നിനക്കെന്നെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല. എനിക്കറിയാം, പരമശിവൻ ധ്യാനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഞാൻ കൈലാസത്തെ പിടിച്ചടക്കാൻ പോവുകയാണ്. വഴിയിൽ നിന്ന് മാറി നിൽക്ക്. നീ ഒരു ചെറു ബാലകനാണ്, എന്റെ മുന്നിൽ നീ വെറുമൊരു പുഴുവിനെ പോലെയാണ്. നിനക്കെന്നെ വധിക്കാൻ എങ്ങനെ സാധിക്കും? നീ എന്നെ വധിക്കുമോ? കാണട്ടെ, വധിക്ക്. നിനക്ക് കഴിയുമെങ്കിൽ എന്നെ വധിക്കാം, വാ. അയ്യോ വ്യോമോ, എന്താ, എന്തു പറ്റി? വ്യോമാസുര, എന്റെ ഭക്തന്മാർ എന്നോട് എന്ത് ചോദിച്ചാലും ഞാൻ അതുടനെ അവർക്ക് കൊടുക്കും. പക്ഷേ ഉദ്ദേശം സത്യമായിരിക്കണം. നീ നല്ല ഉദ്ദേശത്തോടെ ചോദിച്ചിരിക്കുന്നു, അതിനാൽ ഞാൻ നിന്റെ ആഗ്രഹം തീർച്ചയായും പൂർത്തീകരിക്കും. തഥാസ്തു. ആ
വിശക്കുന്നുണ്ടല്ലേ, വാ ഞാൻ നിനക്ക് മോദകം ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ ദുഷ്ടന്മാർ എപ്പോഴാ ഒരു പാഠം പഠിക്കുക എന്നറിയില്ല. ഇവരെ അടിച്ച് അവശരാക്കിയപ്പോൾ എനിക്കിപ്പോ നന്നായി വിശക്കുന്നുണ്ട്. എന്നാ വരൂ, നമുക്ക് പോയി അമ്മയുണ്ടാക്കിയ മോദകം കഴിച്ചിട്ട് വരാം. എന്റെ എല്ല് മുഴുവനും പൊട്ടി, എന്റെയും എല്ല് പൊട്ടി. ഹേയ് ബാലഗണേഷ, നീ എവിടെയായിരുന്നു? ഞാൻ എത്ര നേരമായി നിന്നെ കാത്തിരിക്കുന്നു. നീ വേഗം ചെന്ന് ഈ പായസം എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരി ലക്ഷ്മി ദേവിക്ക് കൊടുത്തിട്ട് വാ. പക്ഷേ മാതേ, എനിക്ക് നന്നായി വിശക്കുന്നുണ്ട്. അതെല്ലാം പിന്നീട്, ആദ്യം ഇത് കൊടുത്തിട്ട് വാ. ശരി മാതേ, ഞാൻ ഓടിപ്പോയി ഓടി വരാം. എനിക്ക് വല്ലാതെ വിശക്കുന്നുണ്ട്, വേഗം ചെന്ന് ഭക്ഷണം തയ്യാറാക്കൂ. ശരി സ്വാമി. ഒന്ന് നിൽക്കൂ മാതേ. പുത്ര ബാലഗണേഷ്, എന്താണുണ്ടായത്? എന്തിനാണ് ഇങ്ങനെ ഓടിക്കതച്ച് വന്നിരിക്കുന്നത്? നിനക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ. ഇല്ല മാതേ, ഒരു പ്രശ്നവുമില്ല. മാതാശ്രീ താങ്കൾക്ക് പായസം കൊടുത്തുവിട്ടിരിക്കുന്നു, അതുകൊണ്ടാണ് ഞാൻ ഓടിയെത്തിയത്. ഇതാ പായസം, അനുവാദം തരൂ മാതേ, എനിക്ക് ഉടനെ പോകണം. ആയുഷ്മാൻ ഭവ. എന്റെ കൂട്ടുകാരി പാർവതിയെ അന്വേഷിച്ചതായി പറയണേ. അങ്ങ് വളരെ ഭാഗ്യവാനാണ് സ്വാമി. അങ്ങേക്ക് വിശപ്പ് തോന്നിയ ഉടനെ പായസം താനേ അങ്ങേ തേടി ഇവിടെ എത്തിയിരിക്കുന്നു. എങ്ങനെ വരാതിരിക്കും ലക്ഷ്മി? ലക്ഷ്മി ദേവി കൂടെയുള്ളപ്പോൾ സൗഭാഗ്യം താനേ വന്നു ചേരും. അങ്ങ് പറയുന്നത് വാസ്തവമാണ്. എന്താണ് കാര്യം ലക്ഷ്മി? ഇന്ന് താങ്കൾ വളരെ സന്തോഷവതിയായിരിക്കുന്നു. സന്തോഷത്തിനൊരു കാരണമുണ്ട് സ്വാമി. ഭൂമിയിൽ എന്റെ കീർത്തി ദിനം പ്രതി വർദ്ധിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇപ്പോൾ ജനങ്ങൾ സുഖത്തിനും ശാന്തിക്കും പകരം എന്നെയാണ് അന്വേഷിക്കുന്നത്. അതേതായാലും നല്ലത് തന്നെയാണ്. എന്റെ അനുഗ്രഹം ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഈ പ്രപഞ്ചത്തിലെ എല്ലാ സുഖങ്ങളും നേടാൻ സാധിക്കുന്നതാണ്. ലക്ഷ്മിയുടെ സംസാരത്തിൽ അഹങ്കാരം ദൃശ്യമാകുന്നുണ്ട്. എങ്കിൽ ലക്ഷ്മി, അഥവാ താങ്കൾ നൽകിയ ധനം ഒരു വ്യക്തിക്ക് മനോസുഖം ലഭിക്കാൻ പര്യാപ്തമാണെങ്കിൽ താങ്കൾ സ്വയം ഭാഗ്യദേവതയായിരിക്കും. പക്ഷേ ഇതുവരെ താങ്കൾക്ക് മാതൃത്വത്തിനുള്ള ഭാഗ്യം ലഭിക്കാത്തത് എന്തുകൊണ്ടാണ്? ഈ പായസത്തിന് സത്യത്തിൽ നല്ല സ്വാദുണ്ട്. താങ്കളും കഴിക്കൂ, വരൂ ഇരിക്കൂ. എന്നോട് ക്ഷമിക്കൂ ലക്ഷ്മി, പക്ഷെ താങ്കളുടെ അഹങ്കാരം എന്ന വൃക്ഷത്തെ ഇപ്പോൾ തന്നെ മുറിക്കേണ്ടത് അത്യാവശ്യമായിരുന്നു.
മാതി, യാതൊരു പ്രശ്നവുമില്ലാതെ അവിടത്തേക്ക് മാതൃത്വ ഭാഗ്യം ലഭിക്കണമെങ്കിൽ എൻ്റെ അടുത്തൊരു വഴിയുണ്ട്. ഏതെങ്കിലും ഒരു ബാലകനെ ദത്തെടുത്താൽ മതി. ബാലകനെ ദത്തെടുക്കുകയോ? എന്താണീ പറയുന്നത് ശേഷനാഗമേ? അല്ല മാതേ, അതേ എന്നോട് ക്ഷമിക്കണം മാതേ, എനിക്കൊരു തെറ്റുപറ്റി, ക്ഷമിക്കണം. ഇല്ല ശേഷനാഗമേ, നീ ഒരു തെറ്റും ചെയ്തിട്ടില്ല. പക്ഷെ നീ വളരെ നല്ലൊരു ആശയമാണ് തന്നിരിക്കുന്നത്. കുഞ്ഞിനെ ദത്തെടുക്കുന്നതായിരിക്കും നല്ലത്. ഓഹോ, ഇവരെ ഒരു പാഠം പഠിപ്പിക്കാൻ ഇനി എത്ര സമയം വേണ്ടിവരും? എനിക്ക് മാതാശ്രീ ഉണ്ടാക്കിയ മോദകം കഴിക്കാൻ പോകണം. പ്രഭു, ഇതാ ഇപ്പോൾ ഇവൻ പിടിവാശിക്കാരനാണ്, അതുകൊണ്ടാണ് ഇത്രയും സമയം എടുക്കുന്നത്. വരൂ വരൂ, വേഗം വരൂ, മാതാശ്രീ മോദകം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാകും. ലക്ഷ്മി, സ്വന്തം സന്താനത്തെ യാതൊരു വിഷമവുമില്ലാതെ നിനക്ക് തരാൻ തയ്യാറാകുന്ന ഏതെങ്കിലും മാതാ ഉണ്ടോ എന്ന് നോക്കണം. ഞാൻ ഈ ചുമതല ഇപ്പോൾ തന്നെ കാർത്തികേയനെയും ബാലഗണേഷിനെയും ഏൽപ്പിക്കാൻ പോകുന്നു. നിന്റെ ഇഷ്ടം പോലെ ആകട്ടെ. കാർത്തികേയനും ബാലഗണേഷും സഖി പാർവതി, നിനക്ക് രണ്ടു പുത്രന്മാരുണ്ട്. എന്നാൽ നിനക്ക് കാർത്തികേയനെയോ ബാലഗണേഷിനെയോ ഏതെങ്കിലും ഒരു പുത്രനെ എനിക്ക് തരാൻ സാധിക്കുമോ? അത് സഖി, എന്റെ ഈ അപേക്ഷ സ്വീകരിച്ച് എനിക്ക് മാതൃത്വം അനുഭവിക്കാനുള്ള ഭാഗ്യം തരണം സഖി. ലക്ഷ്മി, നീ എളുപ്പമാണെന്ന് കരുതുന്നത് അത്രയും എളുപ്പമുള്ള കാര്യമല്ല. കാർത്തികേയന്റെ യഥാർത്ഥ രൂപം 6 മുഖമായിരിക്കും. അവൻ ഓരോ മുഖത്തിലൂടെയും ഭക്ഷണം കഴിക്കും. അവന് ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തു നീ അവശ നിലയിലാകും. എങ്കിൽ നീ എനിക്ക് ബാലഗണേഷിനെ തരണം. ബാലഗണേഷിനെ സംരക്ഷിക്കുന്നത് എളുപ്പമുള്ള കാര്യമല്ല ലക്ഷ്മി. അവൻ ഏറ്റവും വലിയ വികൃതി കുട്ടിയാണ്. അവൻ ദിവസം മുഴുവനും തന്റെ ചൂണ്ടുവിരലിൽ നിന്നെ കറക്കിക്കൊണ്ടിരിക്കും. അവനെ നോക്കാൻ നിനക്ക് സാധിക്കുകയില്ല സഹോദരി ലക്ഷ്മി. പാർവതി, അഥവാ നിന്റെ ബാലഗണേഷിന്റെ എല്ലാ വികൃതികളും സഹിക്കാൻ ഞാൻ തയ്യാറാണെന്ന് പറയുകയാണെങ്കിൽ അപ്പോഴോ? പറയൂ സഖി, നീ എനിക്ക് ബാലഗണേഷിനെ ദാനമായി തരുമോ? പ്രണാമം ലക്ഷ്മി മാതേ. ആയുഷ്മാൻ ഭവ ബാലഗണേഷ്. അവിടത്തേക്ക് എന്നെ പുത്രൻ എന്ന് വിളിച്ചു തന്നെ സംബോധന ചെയ്യാം മാതേ. എന്നുവച്ചാൽ? ഞാനും എന്റെ മിത്രങ്ങളും നിങ്ങൾ രണ്ടുപേരും സംസാരിക്കുന്നത് കേട്ടിരുന്നു. നീ എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നത് ബാലഗണേഷ്? മാതേ, ലക്ഷ്മി മാതാവ് എന്നെ അവരുടെ ദത്തുപുത്രനായിട്ട് എടുത്ത് മാതൃത്വത്തിന്റെ സന്തോഷം അനുഭവിക്കാൻ ആഗ്രഹിക്കുന്നു. ഇത് അവിടുത്തെ പുത്രന്റെ സൗഭാഗ്യമാണ് മാതാശ്രീ. അത് മുഖേന എനിക്ക് ഒന്നല്ല, രണ്ട് സുന്ദരികളായ മാതാക്കളുടെ വാത്സല്യം അനുഭവിക്കാനുള്ള ഭാഗ്യം ഉണ്ടാകും. ഭഗം. പ്രഭു, ഇവൻ പറയുകയാണ് അങ്ങ് വൈകുണ്ഠത്തിലേക്ക് പോവുകയാണെങ്കിൽ ഞങ്ങളുടെ ഗതി എന്താകും? അങ്ങക്ക് അങ്ങനെ ചെയ്യാൻ സാധിക്കില്ല. അങ്ങക്ക് ഞങ്ങളെല്ലാം ഉപേക്ഷിച്ച് പോകാൻ സാധിക്കില്ല. അങ്ങ് പോയാൽ ഞങ്ങൾക്ക് സഹിക്കാനാവില്ല. അങ്ങ് ഇതുപോലെ തീരുമാനിക്കുന്നതിന് മുമ്പ് ഒരു പ്രാവശ്യമെങ്കിലും ഞങ്ങളെ കുറിച്ച് ആലോചിക്കാമായിരുന്നു. മതി 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 ഭഗം, മതി. ഇതൊക്കെ അഗ്ഗമാണോ പറഞ്ഞത്? ക്ഷമിക്കണം പ്രഭു, അവൻ ആദ്യത്തെ വാക്കുകൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ബാക്കിയല്ല എന്റെ മനസ്സിലുള്ളത് ഞാൻ പറഞ്ഞതാണ്. മിത്രങ്ങളെ, എനിക്ക് വൈകുണ്ഠമെന്നോ കൈലാസമെന്നോ വ്യത്യാസമില്ല. ഞാൻ എവിടെയാണെങ്കിലും എല്ലാവരുടെയും കൂടെ ഉണ്ടാകും. ഞാൻ പറയുന്നത് തികച്ചും സത്യമാണ്. പക്ഷെ നിങ്ങളെല്ലാവരും എന്നെ മറക്കാൻ തയ്യാറാകുകയാണെന്ന് എനിക്ക് തോന്നുന്നു.
അങ്ങ് എന്താണ് ഈ പറയുന്നത് പ്രഭു? ഞങ്ങൾ അങ്ങയുടെ ശരീരത്തിന്റെ ഭാഗങ്ങളാണ്. ഞങ്ങൾ എങ്ങനെയാണ്? അങ്ങില്ലാതെ ഞങ്ങൾക്ക് ഒരു ക്ഷണം പോലും ജീവിക്കാനാകില്ല. ജീവിക്കാൻ അനുവദിച്ചാലും ഞാൻ ജീവിക്കാൻ സമ്മതിക്കില്ല. മാതേ, അവിടുന്ന് എന്താണ് തീരുമാനിച്ചിരിക്കുന്നത്? ലക്ഷ്മി, ഒരു മാതാവിന്റെ ജീവൻ അവളുടെ മക്കളിൽ അടങ്ങിയിരിക്കുന്നു. എനിക്കല്ലാതെ വേറൊരാൾക്ക് ബാലഗണേശന്റെ മാതാവ് എന്ന് പറയാനുള്ള അധികാരം നൽകുന്നത് എനിക്ക് ചിന്തിക്കാൻ പോലും സാധ്യമല്ല. പക്ഷേ എന്തായാലും ഞാൻ ഒരു കാര്യം തീരുമാനിച്ചു. എന്താണ് തീരുമാനിച്ചിരിക്കുന്നത് പാർവതി? എനിക്ക് രണ്ട് പുത്രന്മാരുടെ മാതാവാകാനുള്ള ഭാഗ്യം ലഭിച്ചതുപോലെ അതേ ഭാഗ്യം എന്റെ സഖിക്കും ലഭിക്കേണ്ടതാണെന്ന്. ഇത് സത്യമാണോ പാർവതി? അതെ ലക്ഷ്മി, ഞാൻ എന്റെ പുത്രൻ ബാലഗണേശനെ ഇന്ന് മുതൽ നിന്റെ ദത്തുപുത്രനായി പ്രസ്താവിക്കുകയാണ്. നിനക്ക് വളരെ വളരെ നന്ദി പറയുന്നു സഖി. നിന്നെ പോലൊരു സഖിയെയും ബാലഗണേശനെ പോലൊരു പുത്രനെയും ലഭിച്ചതിൽ ഞാൻ ധന്യയായിരിക്കുകയാണ്. ഞാൻ നിന്നെ ആശീർവദിക്കുകയാണ്. നിനക്ക് എന്റെ എല്ലാ സ്നേഹവും സമൃദ്ധിയും ലഭിക്കും. ദീപാവലിയുടെ അന്നും അല്ലെങ്കിൽ ഏത് പൂജയായാലും എന്നെ പൂജിക്കുന്നവരെല്ലാം നിന്നെ തീർച്ചയായും പൂജിക്കേണ്ടതാണ്. ത്രിലോകങ്ങളിലും നിന്നെ പൂജിക്കാത്തവരാരായാലും ഞാൻ അവരിൽ നിന്ന് അകലുന്നതായിരിക്കും. സഖി, നീ ബാലഗണേശനെ എന്റെ പുത്രനായി പ്രസ്താവിച്ചിരിക്കുന്നതിൽ ഒരു സംശയവുമില്ല. എന്നാൽ ഈ പ്രപഞ്ചത്തിൽ നിന്നെയാണ് ബാലഗണേശന്റെ മാതാവാണെന്ന് പറയുക. ലക്ഷ്മി പാർവതി മാതാക്കൾ വിജയിക്കട്ടെ, ബാലഗണേഷ് വിജയിക്കട്ടെ. നിൽക്കും മിത്രങ്ങളെ, നിങ്ങളെല്ലാവരും മറന്നുപോയോ? നമുക്ക് വിശക്കുന്നുണ്ടായിരുന്നു, അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങോട്ട് ഓടി വന്നത്. ഇപ്പോൾ ലക്ഷ്മി ദേവിയും നമ്മുടെ അമ്മയായിരിക്കുന്നത് കൊണ്ട് നമ്മുടെ ഇന്നത്തെ ഭക്ഷണം ഇവരാണ് ഉണ്ടാക്കേണ്ടത്. പോകൂ മാതേ, വേഗം പോയി എനിക്ക് 100 ഇവർക്ക് എല്ലാവർക്കും 100 മോദകം ഉണ്ടാക്കിക്കൊണ്ട് വരൂ മാതേ. 100 100 മോദകങ്ങളോ എല്ലാവർക്കും വേണ്ടി?